നമസ്കാരം. ഈ ദിവസത്തെ 9 പ്രധാനപ്പെട്ട വാർത്തകളുമായി നരൻ തുടങ്ങുകയാണ്. 1-ാം ക്ലാസ് പ്രവേശനത്തിന് 6 വയസ്സ് നിർബന്ധമാക്കിയ ഉത്തരവ് കർശനമായി നടപ്പാക്കാൻ സംസ്ഥാനങ്ങൾക്ക് വീണ്ടും കേന്ദ്രത്തിന്റെ നിർദ്ദേശം. കേരളമടക്കം പല സംസ്ഥാനങ്ങളും ഉത്തരവ് നടപ്പാക്കാത്ത സാഹചര്യത്തിലാണ് വീണ്ടും നിർദ്ദേശം. അതേസമയം തീരുമാനം നടപ്പാക്കിയാൽ സംസ്ഥാനത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് കേന്ദ്രത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കിയതിന്റെ വിവരങ്ങൾ KG കമലേഷ് ആണ് നൽകുക. കമലേഷ്, കേന്ദ്രം കടുംപിടുത്തം പിടിക്കുമ്പോൾ കേരളം എന്ത് ചെയ്യും? ദേശീയ വിദ്യാഭ്യാസ നയം കർശനമായി നടപ്പാക്കണമെന്ന് കേന്ദ്രം കടുംപിടുത്തം പിടിച്ചാൽ കേരളം വെട്ടിലാകുമെന്ന് ഉറപ്പാണ്. പ്രത്യേകിച്ചും വർഷങ്ങളായി കേരളത്തിൽ പിന്തുടരുന്ന ഒരു രീതി 5 വയസ്സ് പൂർത്തിയായവർക്കാണ് 1-ാം ക്ലാസ്സിൽ പ്രവേശനം നൽകുന്നത്. പക്ഷേ കേന്ദ്ര വിദ്യാഭ്യാസ നയം അനുസരിച്ചുകൊണ്ട് 6 വയസ്സ് പൂർത്തിയായവർക്കാണ് 1-ാം ക്ലാസ്സിൽ പ്രവേശനം നൽകുന്നത്. കേരളത്തിലെ സിലബസ് 5 വയസ്സ് പൂർത്തിയായവർക്ക് 1-ാം ക്ലാസ്സിൽ പ്രവേശനം നൽകുമ്പോൾ CBSEയും കേരളത്തിൽ ഇതേ മാതൃക പിന്തുടരുന്നു. അപ്പോൾ കേരളത്തിലാകട്ടെ കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ മാത്രമാണ് 5 വയസ്സ് 1-ാം ക്ലാസ് പ്രവേശനത്തിന് മാനദണ്ഡമാക്കുന്നത്. അങ്ങനെ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. നേരത്തെ UPയുടെ കാലത്ത് ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരവും 6 വയസ്സ് പൂർത്തിയായവർക്ക് മാത്രമായിരുന്നു 1-ാം ക്ലാസ് പ്രവേശനം. പക്ഷെ അന്ന് കേരളത്തിന്റെ സവിശേഷമായ സാഹചര്യം കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇളവ് നേടിയെടുക്കുകയായിരുന്നു. അതേ ഇളവ് വീണ്ടും വീണ്ടും തുടർന്നു പോവുകയാണ്. ഇപ്പോഴും കേരളത്തിന്റെ സാഹചര്യം കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തി ഇളവ് നേടാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ വിദ്യാഭ്യാസ വകുപ്പിനുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ കുറെ കൂടി കാര്യങ്ങൾ കുഴപ്പത്തിലാകും. പ്രത്യേകിച്ചും ഇപ്പോൾ 6 വയസ്സ് പൂർത്തിയായ അടുത്ത വർഷം 2-ാം ക്ലാസ്സിലേക്ക് മാറേണ്ടതാണ്. അപ്പോൾ 1-ാം ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് പോലും പ്രവേശനം നൽകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. എന്തായാലും കേന്ദ്രം ഇളവ് നൽകിയാൽ കേരളത്തിന് ആശ്വാസമല്ല. കടുംപിടുത്തത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ കേരളം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് നീങ്ങും. ശരി കമലേഷ്, സംസ്ഥാന വ്യാപകമായി വിജിലൻസ് നടത്തിയ പരിശോധനയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ സഹായ നിധി വിതരണത്തിൽ കണ്ടെത്തിയത് വ്യാപക ക്രമക്കേട്. എറണാകുളത്ത് സമ്പന്നരായ വിദേശ മലയാളികൾക്കും ചികിത്സാ സഹായം കിട്ടി. പുനലൂർ താലൂക്കിലെ ഒരു ഡോക്ടർ മാത്രം നൽകിയത് 1500 സർട്ടിഫിക്കറ്റാണ്. സഹൽസി മുഹമ്മദിന്റെ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നൽകും. സഹൽ ഉദ്യോഗസ്ഥ ഒത്താശയോടെ ഇടനിലക്കാർ വഴിയാണ് തട്ടിപ്പ് എന്നതാണ് ഗൗരവതരം. ക്രമക്കേടിന്റെ വ്യാപ്തി എത്രത്തോളമുണ്ട്? സംസ്ഥാനത്തെ ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക്, ഏറ്റവും അവശത അനുഭവിക്കുന്ന ആളുകൾക്ക് നൽകുന്ന ധനസഹായമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. അതിലാണ് കണ്ണിൽ ചോരയില്ലാത്ത തട്ടിപ്പിന് വേണ്ടി ഉദ്യോഗസ്ഥരുടെയും ഇടനിലക്കാരുടെയും ഒരു വലിയ ശൃംഖല തന്നെ പ്രവർത്തിക്കുന്നുവെന്ന വിവരം ഈ വിജിലൻസ് റെയ്ഡിനൊടുവിൽ പുറത്തു വന്നിരിക്കുന്നത്. 2 ലക്ഷമാണ് ഈ വരുമാന പരിധി എന്ന് പറയുമ്പോൾ തന്നെ അത് എത്രത്തോളം പാവപ്പെട്ടവരാണെന്ന് മനസ്സിലാകും. എറണാകുളത്ത് 2 പ്രവാസികൾക്ക് പണം അനുവദിച്ചതിൽ ഒരാൾക്ക് 2 ആഡംബര കാറുകളും വലിയ കെട്ടിടവും ഭാര്യയ്ക്ക് വിദേശത്ത് നേഴ്സായി ജോലി ചെയ്യുന്ന ആൾക്കൊക്കെയാണ് പണം നൽകിയിരിക്കുന്നത്. 3 ലക്ഷം രൂപ വരെയൊക്കെ പണം നൽകിയിരിക്കുകയാണ്. അങ്ങനെ സമ്പന്ന വിദേശ മലയാളികൾക്ക് പോലും പണം നൽകി എന്നുള്ളതാണ്. കൂടുതൽ തട്ടിപ്പുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പുനലൂർ താലൂക്കിലെ ഒരു ഡോക്ടർ മാത്രം നൽകിയത് 1500ലധികം മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളാണ്. കരുനാഗപ്പള്ളിയിൽ കൊല്ലത്ത് ഒരു കുടുംബത്തിലെ 4 പേരുടെ പേരിൽ 2 ഘട്ടമായി സർട്ടിഫിക്കറ്റിൽ നൽകി പണം നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ ഒരാൾ കോട്ടയം മുണ്ടക്കയത്തെ ഒരു രോഗി കരൾ രോഗത്തിന് എന്ന പേരിലാണ് ഒരാൾ ആൾക്ക് പണം അനുവദിച്ചത്. പക്ഷേ അയാൾ ഹാജരാക്കിയിരിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമാണ് രസകരം. അതായത് എല്ല് രോഗ വിദഗ്ധൻ നൽകിയ സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കിയിരിക്കുന്നത്. ഇതേ ആൾ തന്നെ 2 ജില്ലകളിൽ ഇത്തരത്തിൽ പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ 2 രീതിയിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. 1, രോഗമില്ലാത്ത അനർഹരായ ആളുകൾ ഈ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് ഉദ്യോഗസ്ഥരെയും ഏജന്റുമാരെയും ഉപയോഗിച്ച് പണം തട്ടിയിരിക്കുന്നു. അർഹരായ ആളുകൾക്ക് നൽകേണ്ട പണത്തിൻ്റെ കാര്യത്തിൽ പോലും തട്ടിപ്പ് നടന്നിരിക്കുന്നു എന്ന മറ്റൊരു ഗുരുതര കണ്ടെത്തലുണ്ട്. അതായത് അർഹരായ ആളുകൾക്ക് ലഭിക്കേണ്ട പണത്തിന് നൽകിയിരിക്കുന്ന ബാങ്ക് വിവരങ്ങൾ ഇടനിലക്കാരുടേതാണ് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഓപ്പറേഷൻ CMDRFലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുരിതാശ്വാസ നിധിയിൽ നിന്ന് തട്ടിപ്പും വ്യാപക തട്ടിപ്പ് ശൃംഖലയും ഉണ്ട് എന്ന് വ്യക്തമായിരിക്കുന്നു. കൂടുതൽ തുടർ നടപടികൾ ഉണ്ടാകും എന്ന് വിജിലൻസ് പറഞ്ഞിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന തരത്തിലുള്ള നടപടികൾക്കായിരിക്കും നമ്മൾ സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അനുമാനിക്കാൻ കഴിയുന്നത്. ശരിയാണ് സഹൽ. യൂത്ത് കോൺഗ്രസിന്റെ ക്ലിഫ് ഹൗസ് മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് കണ്ണീർ വാതകവും ജലപീരങ്കിയും പ്രയോഗിച്ചു. സമരക്കാർക്ക് നേരെ ലാത്തിചാർജും ഉണ്ടായി. കണ്ണീർ വാതക ഷെല്ലിന്റെ ചീള് വീണ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ലിനിത്തിന്റെ വലത് കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റു. യൂത്ത് കോൺഗ്രസ് പാറശ്ശാല നിയോജക മണ്ഡലം കമ്മിറ്റി അംഗമായ ലിനിത്തിനെ നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസുകാരനെ വളഞ്ഞിട്ട് തല്ലി ഹെൽമറ്റ് വലിച്ചെറിയുകയും ചെയ്തു. വിലക്കയറ്റത്തിനെതിരെ മലപ്പുറം കളക്ടറേറ്റിലേക്ക് യൂത്ത് ലീഗ് നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി. പോലീസ് ലാത്തിചാർജ് നടത്തി.
കൊല്ലത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈസ്റ്റ് സ്റ്റേഷൻ ഉപരോധിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച് ഡിവൈഎഫ്ഐക്കാരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. കരിങ്കോടി കാണിക്കാനെത്തിയ പ്രവർത്തകനെ മർദ്ദിച്ച സി ഐക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോഴിക്കോട് യുവമോർച്ച കമ്മീഷൻ ഓഫീസ് മാർച്ച് നടത്തി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തിരുവനന്തപുരം നഗരത്തിൽ രണ്ടിടത്ത് മുഖ്യമന്ത്രിക്ക് നേരെ യുവമോർച്ചയുടെ കരിങ്കോടി പ്രതിഷേധം. ആൽത്തറ ജംഗ്ഷന് സമീപത്തും വഴുതക്കാട് ടാഗോർ ഹാളിന് സമീപത്തുമായിരുന്നു പ്രതിഷേധം. 4 യുവമോർച്ച പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പോലീസിനെതിരെ കൊലവിളി പ്രസംഗവുമായി BJP നേതാക്കൾ. യുവമോർച്ച പ്രവർത്തകനെ മർദ്ദിച്ച കോഴിക്കോട് നടക്കാവ് CA ജിജീഷിനെതിരെയാണ് BJP ജില്ലാ നേതാക്കൾ കൊലവിളി നടത്തിയത്. മുഖ്യമന്ത്രിക്കെതിരായ കരിങ്കോടി വീശാൻ ശ്രമിച്ചവരെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് നടത്തിയ കമ്മീഷൻ ഓഫീസ് മാർച്ചിലായിരുന്നു കൊലവിളി പ്രസംഗം. ഞായറാഴ്ച കോഴിക്കോട്ടെത്തിയ മുഖ്യമന്ത്രിക്ക് നേരെയുണ്ടായ കരിങ്കുടി പ്രതിഷേധത്തിൽ യുവമോർച്ച ജില്ലാ നേതാവ് വൈഷ്ണവേഷിന് പോലീസ് മർദ്ദനമേറ്റിരുന്നു. നടക്കാവ് SHOP കെ ജിജീഷിന്റെ മർദ്ദനത്തിൽ വൈഷ്ണവേഷിന്റെ മുഖത്ത് പരിക്കേറ്റതായാണ് പരാതി. സംഭവത്തിൽ പ്രതിഷേധിച്ച് BJP യുവമോർച്ച പ്രവർത്തകർ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനൊടുവിലായിരുന്നു കൊലവിളി പ്രസംഗം. BJP കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി എം മോഹനനും ജില്ലാ സെക്രട്ടറിയും കോർപ്പറേഷൻ കൗൺസിലറുമായ റിനീഷുമാണ് പ്രകോപനപരമായ പ്രസംഗം നടത്തിയത്. മണിക്കൂറുകൾക്കുള്ളിൽ നിന്റെ ശവശരീരം ഈ റോഡിലൂടെ പോകുന്നത്. പ്രസംഗത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ച കസബ പോലീസ് വധഭീഷണി കുറ്റം ചുമത്തി ഇരുവർക്കുമെതിരെ കേസെടുത്തു. വൈഷ്ണവേഷിനെ തടഞ്ഞുവെച്ച് മർദ്ദിച്ച നടക്കാവ് ഇൻസ്പെക്ടർ ജിജീഷിനെതിരെ അച്ചടക്ക നടപടിയെടുക്കണമെന്ന ആവശ്യവും BJP ഉന്നയിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. ഹക്കീം ഫൈസി അദർശേരിയുടെ രാജി ചോദിച്ചു വാങ്ങിയതിന് പിന്നാലെ കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസിൽ കൂട്ടരാജി. വകുപ്പ് മേധാവികളടക്കം 118 പേർ പ്രതിഷേധ സൂചകമായി രാജിവെച്ചു. സമസ്തയിൽ ഒരു വിഭാഗം പിന്തുടർന്ന് വേട്ടയാടുകയാണെന്ന് ഹക്കീം ഫൈസി അദർശേരി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഷാജഹാനാണ് ഇതിന്റെ വിവരങ്ങൾ കോഴിക്കോട് നൽകുക. ഷാജഹാൻ, എങ്ങോട്ടാണ് വിവാദങ്ങളുടെ പോക്ക്? CAC നിന്നും തന്നെ പുകച്ചു പുറത്ത് ചാടിച്ച സമസ്തയോട് രൂക്ഷമായാണ് ഹക്കീം ഫൈസി അദർശേരിയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും പ്രതികരിച്ചിരിക്കുന്നത്. 118 പേർ CAC എന്ന കോളേജുകളുടെ സംവിധാനത്തിൽ നിന്ന് രാജിവെച്ചു. ഇതിൽ വകുപ്പ് മേലധ്യക്ഷന്മാരും ഉൾപ്പെടുന്നു. പക്ഷേ തൽക്കാലം വിദ്യാർത്ഥികൾക്ക് തണലായി അവിടെ ഉണ്ടാകും. താൽക്കാലിക സംവിധാനമെന്ന നിലയ്ക്ക് സമസ്ത അല്ല ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. CAC ജനറൽ ബോർഡ് ചേർന്ന് തീരുമാനം എടുക്കട്ടെ. മാത്രവുമല്ല, ഇക്കാര്യത്തിൽ സാദിഖ് അലി തങ്ങൾ തന്നെ രാജി ചോദിച്ചു വാങ്ങിയത് സമസ്തയും മറ്റു ചില ഘടകങ്ങളും ചേർന്ന് സമ്മർദ്ദം ചെലുത്തിയിട്ടാണെന്നും ഹക്കീം ഫൈസി അദർശേരി ആരോപിച്ചു. വാസ്തവത്തിൽ രാജി സമർപ്പിക്കപ്പെടേണ്ടത് CIC ജനറൽ ബോഡിക്കാണ്. വേദി പങ്കിടാൻ പാടില്ല എന്ന ഒരു തിട്ടൂരം എങ്ങനെയുണ്ടായി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപാട് അകലെ മനുഷ്യന്മാർ നിന്നിരുന്ന ആ പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ വളരെ അപരിഷ്കൃതമായിട്ടുള്ള നാണം കെട്ട കാര്യമല്ലേ അത്? സാദിഖ് അലി ശിഹാബ് തങ്ങൾ സമ്മർദ്ദത്തിലാണ്. ഞാൻ രാജിവെക്കുകയാണെങ്കിലും രാജി വെക്കേണ്ടി വരുന്നത് ഒരു നിലപാടാണ്. ഈ പ്രശ്നം വലിയ ഒരു രാഷ്ട്രീയ പ്രശ്നമായി മാറുന്നു. സമസ്ത പരസ്യമായി ലീഗുമായി ഇഴഞ്ഞേക്കും. പ്രത്യേകിച്ച് സാദിഖ് അലി തങ്ങൾ ഇക്കാര്യത്തിൽ അദർശേരിയെ പിന്തുണയ്ക്കുന്നതൊക്കെ തന്നെ സമസ്തയിൽ വലിയ തരത്തിലുള്ള ഭിന്നതയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ലീഗിലും ഇത് ഭിന്നത ഉണ്ടാക്കിയിരുന്നു. ഇക്കാര്യം കൂടി കണ്ടുകൊണ്ടാണ് സാദിഖ് അലി തങ്ങൾ അദർശേരിയെ കഴിയൊഴിഞ്ഞത്. കോൺഗ്രസ് പ്ലീനറി സമ്മേളനം മറ്റന്നാൾ തുടങ്ങാനിരിക്കെ പ്രവർത്തക സമിതിയുടെ അംഗബലം കൂട്ടണമെന്ന ആവശ്യം ശക്തം. നിലവിലെ 25 സമിതി 30 ആവശ്യമുള്ളത്. അവസാനവട്ട ചർച്ചകളിലും പ്രവർത്തക സമിതിയിലേക്ക് തെരഞ്ഞെടുപ്പ് വേണ്ടെന്നാണ് നേതാക്കളിലെ ഭൂരിപക്ഷ അഭിപ്രായം. വിവരങ്ങളുമായി ചേരുന്നത് പ്രശാന്ത് രഘുവംശമാണ്. ദില്ലിയിൽ നിന്ന് പ്രശാന്ത്, അധ്യക്ഷ തെരഞ്ഞെടുപ്പിലുണ്ടായ നാടകീയതകൾ അറിയാം. അതുപോലെ തന്നെയാണോ പ്രവർത്തക സമിതി തെരഞ്ഞെടുപ്പിന്റെ ചർച്ചകളും പോകുന്നത്? കോൺഗ്രസ് പ്ലീനറി സമ്മേളനം വെള്ളിയാഴ്ച റായ്പൂരിൽ തുടങ്ങുകയാണ്. പ്രവർത്തക സമിതിയിലേക്ക് ആരൊക്കെ എത്തും എന്ന ചർച്ച തുടരുകയാണ്. പാർട്ടി അധ്യക്ഷൻ, പാർലമെന്ററി പാർട്ടി നേതാവ്, നോമിനേറ്റഡ് അംഗങ്ങൾ തുടങ്ങി 25 പേരാണ് ഇപ്പോൾ പ്രവർത്തക സമിതിയിലുള്ളത്. മുൻ പാർട്ടി അധ്യക്ഷന്മാർ, മുൻ പ്രധാനമന്ത്രി, ലോക്സഭാ രാജ്യസഭാ നേതാക്കൾ, സംഘടനാ ജനറൽ സെക്രട്ടറി എന്നിവരെ കൂടി സ്ഥിരാംഗങ്ങളാക്കി മാറ്റി സമിതിയുടെ അംഗബലം 30 ഉയർത്തണം എന്ന നിർദ്ദേശം ഉയരുന്നുണ്ട്. സ്ഥിരാംഗങ്ങളുടെ എണ്ണം കൂട്ടുമ്പോൾ അവശേഷിക്കുന്ന പദവികളിലേക്ക് കൂടുതൽ നേതാക്കൾക്ക് എത്താം എന്ന നിർദ്ദേശമാണ് ചർച്ചകളിൽ ഉയർന്നത്. പ്രവർത്തക സമിതിയിലെ 23 സീറ്റുകളിലേക്ക് എത്താൻ 50 പേർ ആഗ്രഹിക്കുന്നു എന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് ഒഴിവാക്കാനാണ് അവസാനവട്ടവും നേതാക്കൾ നോക്കുന്നത്. മത്സരം വേണ്ട എന്ന നിലപാടാണ് കൂടുതൽ നേതാക്കൾക്കുള്ളത്. ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ കൂടി നിലപാട് തേടിയ ശേഷം അവസാന തീരുമാനമെടുക്കും. മറ്റന്നാൾ രാവിലെ ചേരുന്ന പ്രവർത്തക സമിതി യോഗത്തിൽ ധാരണയുണ്ടാകും എന്ന് നേതാക്കൾ അറിയിച്ചു. നാമനിർദ്ദേശം ചെയ്യുന്ന രീതിയാണ് തുടരുന്നതെങ്കിൽ പ്ലീനറിക്ക് ശേഷം
പ്രവർത്തക സമിതിയെ നിശ്ചയിക്കാനായിരിക്കും സാധ്യത. കേരളത്തിൽ നിന്ന് കെ സി വേണുഗോപാലിൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും പേരുകളാണ് ശക്തമായി ഉയരുന്നത്. ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് ചുമതല രമേശ് ചെന്നിത്തലയ്ക്ക് നേരത്തെ നൽകിയിരുന്നു. ഇപ്പോൾ മഹാരാഷ്ട്ര തർക്ക പരിഹാരത്തിന് കൂടി ചെന്നിത്തലയെ അയച്ചത് പരിഗണിക്കുന്നു എന്നതിൻ്റെ സൂചനയായി. ശശി തരൂർ പ്രവർത്തക സമിതിയിൽ എത്തുമോ എന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ തരൂരിനെ പ്രചാരണത്തിനായി അയച്ചിരുന്നു. അതിനാൽ തരൂരിനെ പ്രവർത്തക സമിതിയിലേക്ക് കൊണ്ടുവരും എന്നാണ് അനുകൂലിക്കുന്ന നേതാക്കൾ പ്രതീക്ഷിക്കുന്നത്. അധ്യക്ഷനായുള്ള മത്സരത്തിൽ കണ്ട നാടകീയ നീക്കങ്ങൾ ഒഴിവാക്കാനുള്ള വഴികളാണ് എ സി സി നേതൃത്വം തൽക്കാലം തേടുന്നത്. ശരി പ്രശാന്ത്, സ്വർണ്ണക്കടത്ത് സംഘത്തിൽ നിന്നും ലാഭവിഹിതമായി സ്വർണം കൈപ്പറ്റി ആകാശ് തില്ലങ്കേരിക്ക് പാർട്ടി രഹസ്യങ്ങൾ ചോർത്തി നൽകുന്നു എന്നീ പരാതിയിൽ ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം എം ഷാജറിനെതിരെ പാർട്ടി അന്വേഷണം. ആകാശും ഷാജറും സംസാരിക്കുന്ന ഓഡിയോ തെളിവ് സഹിതം ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസ് നൽകിയ പരാതി അന്വേഷിക്കുന്നത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം സുരേന്ദ്രനാണ്. അന്വേഷണം സംബന്ധിച്ച ചോദ്യങ്ങളിൽ നിന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി ഒഴിഞ്ഞു മാറി. ഈ പ്രദേശത്തെ കൊടും ക്രിമിനൽ സംഘത്തിൽ പെടുന്ന കൊട്ടേഷ സംഘങ്ങളെ നിങ്ങളോട് ഞങ്ങൾ പറയുന്നു, ആർഎസ്എസിനേക്കാൾ ഞങ്ങൾക്ക് ഇന്ന് ശത്രു നിങ്ങളാണ്. ആകാശ് തിലങ്കേരിക്കെതിരെ ഇതാ ഞങ്ങൾ നിലപാട് വ്യക്തമാക്കിയെന്നും മാധ്യമങ്ങൾ ഈ വിഷയം ഇവിടെ അവസാനിപ്പിച്ചേക്കണമെന്നും തിലങ്കേരിയിലെ പൊതുയോഗത്തിൽ താക്കീത് ചെയ്യുന്ന യുവനേതാവ് എം ഷാജർ, ഡിവൈഎഫ്ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ ഇതേ ഷാജറിനെതിരെ പാർട്ടി ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. കണ്ണൂരിലെ സ്വർണ്ണക്കടത്ത് സംഘങ്ങളിൽ നിന്നും ലാഭവിഹിതമായി സ്വർണം കൈപ്പറ്റി ആകാശ് തിലങ്കേരിയുമായി അടുത്ത ബന്ധം പുലർത്തുന്നു, പാർട്ടി ചർച്ചകൾ ആകാശിന് ചോർത്തിക്കൊടുക്കുന്നു എന്നിവയൊക്കെയാണ് ജില്ലാ കമ്മിറ്റിയിൽ പരാതിയായി എത്തിയത്. ആകാശുമായി ഷാജർ സംസാരിക്കുന്ന ഓഡിയോയുടെ പകർപ്പടക്കം പരാതി നൽകിയത് ഷാജർ ജില്ലാ സെക്രട്ടറിയായിരിക്കെ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റായിരുന്ന മനു തോമസ്. പാർട്ടിക്ക് അതങ്ങനെ പല വിഷയങ്ങളുണ്ടാവില്ല, ഞാനല്ല പറയേണ്ട ആള്, അങ്ങനെ രീതിയല്ല നമ്മള്. ഞാനും പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമാണ്, നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. ആകാശ് നയിക്കുന്ന സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘത്തെ അമർച്ച ചെയ്യാൻ ഡിവൈഎഫ്ഐയിൽ മുൻകൈ എടുത്തയാൾ മനു തോമസ് ആയിരുന്നു. അതോടെ ആകാശും കൂട്ടാളികളും മനുവിനെതിരെ സൈബർ ആക്രമണം തുടങ്ങി. ഇതിന് പിന്നിൽ ചരട് വലിച്ചതും ഈ സംഘങ്ങളുമായി അടുപ്പം പുലർത്തുന്ന ഷാജറാണെന്ന് മനസ്സിലായതോടെയാണ് കഴിഞ്ഞ വർഷം മനു തോമസ് പാർട്ടിയിൽ പരാതി നൽകിയത്. ജില്ലാ നേതൃത്വം പരാതി പൂഴ്ത്തിയതോടെ മനു പൊതുപ്രവർത്തനത്തിൽ നിന്നും പിൻവലിഞ്ഞു. തെറ്റുതിരുത്തൽ രേഖ സംബന്ധിച്ച് എം വി ഗോവിന്ദൻ പങ്കെടുത്ത് കഴിഞ്ഞ മാസം നടത്തിയ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മനു ഈ വിഷയം വീണ്ടും ഉന്നയിച്ചു. അതോടെയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം സുരേന്ദ്രനെ അന്വേഷണ കമ്മീഷനായി നിയോഗിച്ചത്. എന്നാൽ ഇതെല്ലാം നേതാക്കൾ നിഷേധിക്കുകയാണ്. സ്വർണ്ണക്കടത്തുകാരുമായിട്ട് സി പി എമ്മിന്റെ ആർക്കും ബന്ധമില്ല. തെറ്റിതിരുത്തൽ രേഖയിൽ പലതും ചർച്ച ചെയ്തിട്ടുണ്ടാവും, ആ ചർച്ചയെപ്പറ്റി നിങ്ങൾക്ക് യാതൊരു വിവരവുമില്ല. അപ്പൊ നിങ്ങൾക്ക് വിവരമുണ്ട് എന്ന് വിചാരിച്ചിട്ട് ചില കാര്യങ്ങൾ തെറ്റായ രീതിയിൽ പ്രസിദ്ധീകരിക്കുകയാണ്. ഒരു നേതാവ് കള്ളക്കടത്ത് സ്വർണത്തിന്റെ പങ്ക് പറ്റിയെന്ന പരാതി പാർട്ടി അന്വേഷിച്ചാൽ മതിയോ എന്ന ചോദ്യമാണ് ഞങ്ങൾക്ക് ഉയർത്താനുള്ളത്. കണ്ണൂരിൽ നിന്നും നൌഫൽ ബിൻ യൂസഫ്, ഏഷ്യനെറ്റ് ന്യൂസ്.